ചരിത്ര പ്രസിദ്ധവും പ്രാധാന്യവുമുള്ള അത്തിപ്പഴത്തെ പറ്റി കേട്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും ഉപയോഗ രീതിയെ പറ്റിയും പലർക്കും അറിയണമെന്നില്ല. പാലസ്തീനിലാണ് അത്തിയുടെ ജന്മസ്ഥലം. വിശുദ്ധ ഖുറാനിൽ അത്തി എന്ന് നാമകരണം ചെയ്ത ഒരു അധ്യായം തന്നെയുണ്ട്. അത്തിയുടെ ചരിത്ര പ്രാധാന്യത്തെയാണ് ഇത് വെളിവാക്കുന്നത്. പാലസ്തീനിൽ വ്യാപകമായി വളരുന്ന അത്തി ഇന്ത്യ, ശ്രീലങ്ക, തുർക്കി, അമേരിക്ക, ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ഔഷധക്കൂട്ടിൽ പ്രാധാന്യമാണ് അത്തി. അത്തിയുടെ തൊലിയും വെറും ഇളം കായ്കളും പഴവും എല്ലാം ഔഷധമാണ്. ഉണങ്ങിയ അത്തിപ്പഴത്തിൽ 50% പഞ്ചസാരയും 3.5% മാംസ്യവുമാണ്. സോഡിയം, ഇരുമ്പ്, ഗന്ധകം തുടങ്ങിയ ലവണങ്ങളും അടങ്ങിയിരിക്കുന്നു. അത്തിപ്പഴം പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം, ദന്തക്ഷയം, മലബന്ധം എന്നീ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഇതിൽ ഉള്ളതിനാൽ കുഞ്ഞുങ്ങൾക്കും നൽകാം. അത്തിപ്പഴം കുട്ടികളിൽ ഉണ്ടാകുന്ന തളർച്ച മാറ്റുകയും സ്വാഭാവിക വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ബലക്ഷയം മാറുന്നതിനും അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. വിളർച്ച, വയറിളക്കം, അത്യാർത്തവം, ആസ്മ എന്നിവയ്ക്കും അത്തിപ്പഴം നല്ലതാണ്. കേടുകൂടാതെ 1 വർഷം വരെ ഉണക്കി സൂക്ഷിക്കാവുന്ന ഒരു പഴമാണ് അത്തിപ്പഴം. 1/2 കിലോ അത്തിപ്പഴത്തിൽ ഏകദേശം 400 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ആകെ ആവശ്യമുള്ള ഊർജത്തിൻ്റെ 1/4 ഭാഗമാണ്. ഗോതമ്പിലോ പാലിലോ ഉള്ളതിലുമേറെ അയൺ, സോഡിയം, സൾഫർ എന്നിവയും അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. നാൽപ്പാമരങ്ങളിലൊന്നാണ് അത്തി. സാധാരണയായി നമ്മുടെ നാട്ടിൽ 2 തരം അത്തിയാണ് കണ്ടുവരുന്നത്. ചെറിയ പഴങ്ങളുള്ള ചെറിയ അത്തിയും വലിയ പഴങ്ങളുള്ള ബ്ലാത്തി അത്തിയും അല്ലെങ്കിൽ പിലായത്തി. അത്തിപ്പഴം ബുദ്ധിജീവികൾക്കും ശരീരം കൊണ്ട് അധ്വാനം ചെയ്യുന്നവർക്കും ഒരേപോലെ ഗുണകരമെന്ന് പഠനങ്ങൾ പറയുന്നു. ഉണങ്ങിയ അത്തിപ്പഴത്തിന് മധുരം കൂടുതലായതിനാൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. തടിച്ച കുട്ടികൾക്ക് അത്തിപ്പഴം കൊടുക്കുന്നത് തടി കുറയുന്നതിനും ബുദ്ധിവികാസത്തിനും അത്യുത്തമമാണ്. ചെറിയ അത്തിയുടെ ഇല ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും പഴച്ചാർ തേൻ ചേർത്ത് സേവിക്കുന്നതും പിത്തം ശമിപ്പിക്കും. അത്തിയുടെ ഇളം കായ അതിസാരം മാറാൻ നല്ലതാണ്. അത്തിത്തോലിട്ട് വെന്ത വെള്ളം ശരീരശുദ്ധിക്ക് ഉത്തമമാണ്. ഉണങ്ങിയ ഏതാനും അത്തിപ്പഴങ്ങൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ ഇത് വെള്ളത്തോടൊപ്പം കഴിക്കുക. ഇത് സ്ഥിരമാക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല അസ്വസ്ഥതകളെയും മറികടക്കാനാകും. നല്ല ശോധനം ലഭിക്കുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുകയും മൂലക്കുരുവിനും മൂലത്തിലുണ്ടാകുന്ന വ്രണങ്ങൾക്കും എരിച്ചിലിനും ഇത് അത്യുത്തമമാണ്. വയറിലെ വായു സംബന്ധമായ മറ്റസുഖങ്ങൾക്കും അത്തിപ്പഴം വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങൾക്കുള്ള വീഡിയോസ് ലഭിക്കുവാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.